രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചില സാമ്പിൾ ആണ് അതിലെ നാലാമത്തെ ചോദ്യം എ മോഡൽ ഓഫ് എ റിസോഴ്സ് മാപ്പ് വിത്ത് ഫയൽ നെയിം ലോക്കൽ മാപ്പ് ഡോട്ട് ക്യൂജിഎസ് ഈസ് ഗിവൺ ഇൻ ദ ഫോൾഡർ ക്യൂജസ് പ്രൊജക്ട്സ് ഇൻ എക്സാം ഡോക്യുമെൻ്റ്സ് ഇൻ ഹോം ഓപ്പൺ ദ ഫയൽ ഇൻ ക്യൂജസ് ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർ ആൻഡ് ഡു ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ഷോ ദ ലെയർ പ്ലേ ഗ്രൗണ്ട് ഇൻ ദ റിസോഴ്സ് മാപ്പ് ചേഞ്ച് ദ കളർ ഓഫ് വാർഡ് വൺ ടു വൈ സേവ് ദ റിസോഴ്സ് മാപ്പ് ആസ് ഇൻ ഇമേജ് ഫയൽ ടു ദ ഫോൾഡർ എക്സാം ടെൻ ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ അൻഡർ സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ ആസ് ദ ഫയൽ നെയിം ഇതിനോട് നൽകിയിട്ടുള്ളൊരു ഹിൻറ്റ് ടു സേവ് ആസ് എൻ ഇമേജ് ഫയൽ യൂസ് ദ പ്രൊജക്റ്റ് സേവ് ആസ് ഇമേജ് ഓപ്ഷൻ ഇൻ ദ മെനുബാർ ഇതിൻ്റെ മലയാളം ചോദ്യം ഒരു വിഭവഭൂപടത്തിൻ്റെ മാതൃകാ ഹോമിലെ എക്സാം ഡോക്യുമെൻ്റ്സിലുള്ള ക്യൂജിസ് പ്രൊജക്ട്സ് എന്ന ഫോൾഡറിലെ ലോക്കൽ മാപ്പ് എന്ന പേരിൽ നൽകിയിരിക്കുന്നു ഈ ഫയൽ ക്യൂജിസ് ഡെസ്ക്ടോപ് സോഫ്റ്റ്വെയറിൽ തുറന്ന് ചൂടെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്യുക വാർഡ് ഒന്നിലുള്ള കളിസ്ഥലം പ്രദർശിപ്പിക്കുക രണ്ട് വാർഡ് ഒന്നിൻ്റെ നിറം വയലറ്റായി മാറ്റുക ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം വിഭവ വിഭവഭൂപടം ഒരു ചിത്ര ഫയലായി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ചോദ്യ നമ്പർ എന്ന പേരിൽ ഹോമിലെ എക്സാം ടെൻ എന്ന ഫോണിൽ സേവ് ചെയ്യുക ഇതിന് സൂചന നൽകിയിട്ടുള്ളത് ചിത്ര ഫയലായി സേവ് ചെയ്യുന്നതിന് ക്യു ജി സോഫ്റ്റ്വെയറിലെ മെനു ബാറിൽ നിന്നും പ്രൊജക്റ്റ് സേവ് ആസ് ഇമേജ് ഉപയോഗിക്കാനാണ് ആവശ്യപ്പെട്ടുള്ളത് ഈ പ്രവർത്തനം നമുക്ക് രണ്ട് രൂപത്തിൽ ചെയ്യാം ഒന്ന് അപ്ലിക്കേഷൻസിൽ എഡ്യൂക്കേഷൻ മെനുവിൽ നിന്ന് ക്യൂജിസ് ഡെസ്ക് ടോപ്പ് സോഫ്റ്റ്വെയർ തുറന്നതിന് ശേഷം ക്യൂജസ് ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർ എന്ന രൂപത്തിൽ ക്ലിക്ക് ചെയ്ത് തുറന്നതിന് ശേഷം നമുക്ക് ഈ ഫയൽ ഓപ്പൺ ചെയ്യാം അതല്ലെങ്കിൽ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് എന്ന ഫോഡറിലെ ക്യൂജസ് പ്രൊജക്ട്സ് എന്നതിനുള്ള ലോക്കൽ മാപ്പ് ഡോട്ട് ക്യൂജിസ് എന്ന ഈ ഫയൽ സെലക്ട് ചെയ്ത് ഇതിന് മുകളിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ക്യൂജിസ് ഡെസ്ക് ടോപ്പ് എന്ന രൂപത്തിൽ നമുക്ക് ഈ സോഫ്റ്റ്വെയർ തുറക്കാവുന്നതാണ് നമുക്ക് ചെയ്യേണ്ട പ്രവർത്തനം വാർഡ് ഒന്നിലുള്ള കളിസ്ഥലം പ്രദർശിപ്പിക്കണം ഷോ ദ ലെയർ പ്ലേ ഗ്രൗണ്ട് ഇൻ ദ റിസോഴ്സ് മാപ്പ് ഇതിനു വേണ്ടി നമുക്കറിയാം ഇതിൻ്റെ താഴെയാണ് ലെയേഴ്സ് പാനൽ ഉള്ളത് ഇവ ഓരോന്നും ഓരോ ലെയറിലാണുള്ളത് ഇവിടെ പ്ലേ ഗ്രൗണ്ട് എന്നതും ഒരു ലെയറിലാണ് ഇപ്പോൾ പ്ലേ പ്ലേ ഗ്രൗണ്ട് എന്ന ലെയർ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിനു മുമ്പിലുള്ള ഈ ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഈ വാർഡ് ഒന്നിലുള്ള പ്ലേ ഗ്രൗണ്ട് നമുക്കിവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ ഇവിടെ വാർഡ്സ് എന്നതിന് നേരെ ഒരു ത്രികോണം നമുക്ക് കാണാം ഈ ലിസ്റ്റ് നമുക്കൊന്ന് എൻലാർജ് ചെയ്യാം ഈ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ വാർഡുകളാണുള്ളത് വാർഡ് വൺ ടു ത്രീ ഫോർ എന്നിവ കൃത്യമായിട്ട് ഈ ലെയറുകൾ നമുക്ക് വ്യത്യസ്തമായിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും ഇനി രണ്ടാമത്തെ പ്രവർത്തനം വാർഡ് ഒന്നിൻ്റെ നിറം വയലറ്റ് ആക്കി മാറ്റണം ഇവിടെ വാർഡ് ഒന്ന് എന്ന ഈ ലെയർ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ വാർഡ് ഒന്നിൻ്റെ നിറം പച്ചയാണ് വാഡ് ഒന്നിൽ നേരത്തെ നമ്മൾ ഒരു പ്ലേ ഗ്രൗണ്ട് ഇവിടെ ഷോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പച്ച നിറത്തിലുള്ള ഈ വാർഡ് വാഡൊന്നിൻ്റെ നിറം നമുക്ക് വൈലറ്റാക്കി മാറ്റുകയാണ് വേണ്ടത് അതിനുവേണ്ടി വാർഡ് ഒന്നിൻ്റെ ഈ ലെയർ സെലക്ട് ചെയ്യുക മുകളിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന മെനുവിൽ നിന്ന് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ കളർ തന്നെയാണ് ഉള്ളത് ഇവിടെ കളർ എന്നെഴുതിയ ഈ ഭാഗത്ത് പച്ച നിറത്തിലുള്ള ഈ ഭാഗത്ത് നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വ്യത്യസ്ത നിറങ്ങൾ സെലക്ട് ചെയ്യാനുള്ള ഒരു ജാലകം തുറന്നു വരും ഇവിടെ നിന്ന് നമുക്ക് വയലറ്റ് കളർ സെലക്ട് ചെയ്യുന്നത് ജസ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി വയലറ്റ് കളർ അതിൻ്റെ ഡാർക്ക്നെസ്സൊക്കെ നമുക്കിവിടെ തീരുമാനിക്കാൻ കഴിയും അപ്പോൾ ഈ വയലറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക ഇവിടെ വീണ്ടും ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വാർഡ് ഒന്നിൻ്റെ നിറം ഇപ്പോൾ വൈലറ്റായി മാറിയതായിട്ട് കാണാം ഇനി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം ഈ വിഭവഭൂപ്പണം ഒരു ചിത്ര ഫയലായി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ചോദ്യം നമ്പർ എന്ന പേരിൽ ഹോമിലെ എക്സാം ടെന്നിലേക്ക് സേവ് ചെയ്യണം അതിനുവേണ്ടി പ്രൊജക്റ്റിൽ സേവ് ആസ് ഇമേജ് എന്ന ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇത് സേവ് ചെയ്യുന്നതിന് വേണ്ടി ഇമേജ് ഫയലായി സേവ് ചെയ്യുന്നതിന് വേണ്ടി പ്രൊജക്റ്റിൽ സേവ് ഇമേജ് ആസ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ചോദ്യ നമ്പർ നാലാമത്തെ ചോദ്യം എന്ന രൂപത്തിൽ നാല് എന്ന് സെലക്ട് ചെയ്യുന്നു ഹോമിലുള്ള എക്സാം ടെൻ എന്ന ഫോൾഡറിലേക്ക് സേവ് ചെയ്യുക ഈ ഫയൽ സേവ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് നിങ്ങൾ ഹോമിലെ എക്സാം ടെൻ എന്ന ഫോൾഡർ തുറന്ന് ഈ ഫോൾഡർ സേവ് ഈ ഫയൽ സേവ് ആയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇതാണ് നമ്മൾ സേവ് ചെയ്ത ഫയൽ ഇവിടെ വാർഡൊന്നിൽ ഈ പ്ലേ ഗ്രൗണ്ടും അതുപോലെ ഇതിൻ്റെ നിറവും വൈലറ്റായി വന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാനുണ്ട്